ആഫ്രിക്കയിലെ മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജൂലിയസ് നെരേര. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അദ്ദേഹം സോഷ്യലിസ്റ്റാണ്, ആധുനികവൽക്കരണത്തിൻ്റെ വക്താവുമാണ്. മഹാത്മാഗാന്ധി ആകട്ടെ ആധുനികവൽക്കരണത്തെ എതിർത്ത വ്യക്തിയായിരുന്നു. ആഫ്രിക്കയിലെ മഹാത്മാഗാന്ധിയാണ് അദ്ദേഹം പറയുന്നതിനർത്ഥം രക്തരഹിതമായ അല്ലെങ്കിൽ അഹിംസാത്മകമായ സമരങ്ങളിലൂടെ രാജ്യത്തിൻ്റെ മോചനം നേടണം ആഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ടാണ് ജൂലിയസ് നെരേര മഹാത്മാഗാന്ധി എന്നറിയപ്പെടുന്നത്. പക്ഷേ മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം ആധുനിക സോഷ്യലിസത്തിൻ്റെ വക്താവാണ്. ഇന്ന് ടാൻസാനിയ എന്നറിയപ്പെടുന്ന കിഴക്കൻ ആഫ്രിക്കയിലെ രാജ്യം പണ്ട് ടാങ്കനിക്ക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിൽ ജർമ്മനി ഏകീകൃതമായതിന് ശേഷം ലോകത്തെമ്പാടും കടന്നു ചെന്ന് കോളനികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ആഫ്രിക്കയിലൊരു കോളനിയായിരുന്നു ടാങ്കനിക്ക. മറ്റ് കോളനി രാജ്യങ്ങളെപ്പോലെ തന്നെ ടാങ്കനിക്കയിലെ, അതായത് ആഫ്രിക്കയിലെ ജനങ്ങളെ പട്ടാളത്തിൽ കൂലിപ്പട്ടാളക്കാരായിട്ടും മൈനുകളിൽ ജോലിക്കാരായിട്ടുമൊക്കെ കടത്തിക്കൊണ്ടുപോകുന്ന സമ്പ്രദായം തന്നെയാണ് ജർമ്മൻ കോളനി വൽക്കരണക്കാരും നടത്തിയത്. 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ജർമ്മനി നിശേഷം പരാജയപ്പെടുകയും ജർമ്മനിയുടെ കൈവശമുണ്ടായിരുന്ന കോളനികൾ ബ്രിട്ടൻ അല്ലെങ്കിൽ മറ്റ് സാമ്രാജ്യ ശക്തികൾ വീതം വെച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നപ്പോൾ ജർമ്മനിയിൽ നിന്നും ഇത്തരത്തിൽ ഏറ്റെടുത്ത പ്രദേശങ്ങളെ മാൻഡേറ്ററി ടെറിറ്ററിയായി പ്രഖ്യാപിച്ച് ഓരോ യൂറോപ്യൻ രാജ്യത്തിനും ഭരണത്തിനുള്ള ചുമതല നൽകിയിരുന്നു. അങ്ങനെ ടാങ്കനിക്ക പിന്നീട് ബ്രിട്ടൻ്റെ മാൻഡേറ്ററി ടെറിറ്ററിയായി, അതായത് ബ്രിട്ടീഷ് ഗവർണർമാരായിരിക്കും സർവരാജ്യ സംഘടനയ്ക്ക് വേണ്ടി, അതായത് ലീഗ് ഓഫ് നേഷന് വേണ്ടി ഈ പ്രദേശം ഭരിക്കുക. ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് 2-ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നതും ആ യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു. തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടു. ലോകമാസകലം തന്നെ വിമോചന പോരാട്ടങ്ങളുടെ കേളികെട്ട് തുടങ്ങി പല രാജ്യങ്ങളും സ്വതന്ത്രമാവുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ സർവരാജ്യ സഖ്യത്തിൻ്റെ പിൻഗാമിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടന സർവരാജ്യ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മാൻഡേറ്ററി രാജ്യങ്ങളെ പുതിയൊരു സമിതി ഉണ്ടാക്കി അതിന് ചുമതലയേൽപ്പിച്ചു. അതിൻ്റെ പേരാണ് ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ. ഐക്യരാഷ്ട്ര സംഘടന പ്രധാനപ്പെട്ട സമിതികളിലൊന്നാണ് ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ. അതായത് പഴയ കോളനി രാജ്യങ്ങൾ പലവക കാരണങ്ങളാൽ പഴയ രാജ്യങ്ങളുടെ പഴയ കോളനികളുടെ ഭാഗമായി തുടരാൻ കഴിയാതെ വരികയും എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടാതെ വരികയും ചെയ്ത രാജ്യങ്ങളെ കൂട്ടിച്ചേർത്താണ് ട്രസ്റ്റീഷിപ്പ് കൗൺസിൽ ഉണ്ടാക്കിയ. അക്കൂട്ടത്തിൽ ടാങ്കനിക്കയും ട്രസ്റ്റീഷിപ്പ് കൗൺസിലിൻ്റെ ഭാഗമായി. ബ്രിട്ടീഷ് ഗവർണറായിരുന്നു അവിടുത്തെ ഭരണം. ഗവർണർ ജനറൽ എന്ന് വന്നാൽ കോളനിയാവും. ഇത് കോളനിയല്ല, ഒരു ട്രസ്റ്റീഷിപ്പ് പ്രദേശം, ഭരണപ്രദേശം മാത്രമാണ്. അതുകൊണ്ട് ബ്രിട്ടൻ അയക്കുന്ന ഒരു ഭരണകർത്താവാണ് അവിടെ ഭരിക്കുക. ആ ഭരണകർത്താവിൻ്റെ പേര് ഗവർണർ എന്നായിരുന്നു. എഡ്വേർഡ് ട്വൈനിങ് എന്ന് പറയുന്നയാളാണ് 1950 മുതൽ അവിടുത്തെ ഗവർണറായി വന്നത്. 50-കൾ ആരംഭിക്കും, ആഫ്രിക്കയിൽ ആകമാനം വിമോചന പോരാട്ടങ്ങൾ തുടങ്ങുന്നു. ആഫ്രിക്കയിലും ലാറ്റിനമേരിക്കയിലുമുണ്ട്. ആഫ്രിക്കൻ വിമോചന പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ന്യൂനപക്ഷക്കാരായ വെള്ളക്കാരെ പുറത്താക്കി തദ്ദേശീയരായ കറുത്ത വർഗ്ഗക്കാർക്ക് ഭരണം കിട്ടണമെന്നുള്ള ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഓരോ രാജ്യത്തിലും കലാപം തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഏഷ്യൻ വംശജരും അവിടെയുണ്ട്. പാശ്ചാത്യ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി കറുത്ത വർഗ്ഗക്കാരുമായി ഇണചേർന്നുണ്ടായൊരു സങ്കരവർഗമുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ രൂപമാണ് ഓരോ കോളനിയിലും നിലനിന്നിരുന്നത്. എന്തായാലും വംശീയ പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു. വെള്ളക്കാർ ഈ കറുത്ത വർഗ്ഗക്കാരോടും ഏഷ്യക്കാരോടും കടുത്ത വിദ്വേഷത്തിലാണ് പെരുമാറിയിരുന്നത്. അത്തരത്തിൽ കടുത്ത വിദ്വേഷം വെച്ചു പുലർത്തിയിരുന്ന ഒരു റേഷ്യലിസ്റ്റായിരുന്നു, വംശീയവാദിയായിരുന്നു എഡ്വേർഡ് ട്വൈനിങ് എന്ന് പറയുന്ന ഈ ബ്രിട്ടീഷ് ഗവർണർ. അദ്ദേഹത്തിന് ഈ ടാങ്കനിക്ക എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ പിന്നീട് ടാൻസാനിയ എന്ന് പേരുമാറ്റിയ ഈ പ്രദേശത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ന്യൂനപക്ഷമായ വെള്ളക്കാരാണ് അവിടെ ഭരിക്കുന്നത്, ഭൂരിപക്ഷമായ കറുത്ത വർഗ്ഗക്കാർ അടിച്ചമർത്തപ്പെടുകയാണ്. ഏതാണ്ട് 65 ലക്ഷം ജനങ്ങൾ മാത്രമേ ആ പ്രദേശത്തുള്ളൂ. ഒരു നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ഉള്ള അത്രയും ജനസംഖ്യ പോലും ഇല്ല.
അങ്ങനെ സമരം നടക്കുമ്പോഴാണ് ഒരു അധ്യാപകനായിരുന്ന എഡിൻബർഗ് സർവകലാശാലയിൽ നിന്നും ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നിയമബിരുദമൊക്കെ നേടിയ ജൂലിയസ് നെരേര എന്നു പറയുന്ന വ്യക്തി തൻ്റെ അധ്യാപന വൃത്തിയോടൊപ്പം ദേശീയ സ്വാതന്ത്ര്യ സമരം നയിക്കാനും ഇറങ്ങി പുറപ്പെട്ടത്. അതിൻ്റെ ഫലമായി അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലെത്തി, ജോലി നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലെത്തി. അദ്ദേഹത്തെ കടുത്ത വാക്കുകളിൽ, അദ്ദേഹം റേഷ്യലിസ്റ്റാണ്, കറുത്ത വംശീയവാദം പ്രചരിപ്പിക്കുന്നയാളാണ് എന്ന് വെളുത്ത വംശീയവാദം പ്രചരിപ്പിക്കുന്ന മറ്റൊരാൾ ആക്ഷേപിക്കുന്നു. അതാണ് എൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ജനതയുടെ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഭരണം ആഫ്രിക്കക്കാർക്ക് കിട്ടണം എന്നുള്ളതാണ് നെരേരയുടെ ആവശ്യം. ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചത് കൊണ്ടാണ് തൊട്ടയൽ രാജ്യങ്ങളായ പിന്നെ കെനിയയിൽ, സിംബാബ്വേയിൽ, റൊഡേഷ്യയിൽ, ദക്ഷിണാഫ്രിക്കയിൽ, ആ ദക്ഷിണാഫ്രിക്കയിൽ സമരം നടത്തിയ മറ്റൊരു നേതാവായിരുന്നു നെൽസൺ മണ്ടേല. അദ്ദേഹവും പിന്നീട് തടവിലാക്കപ്പെടുന്നത് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ശബ്ദിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒന്നടങ്കം, അതായത് ആഫ്രിക്കൻ ഓൾ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വെള്ളക്കാരുടെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള വിശാലമായ ഒരു സഖ്യത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തുടങ്ങിയത് കൊണ്ടാണ് ഈ ട്വൈനിങ് എന്ന് പറയുന്ന ഗവർണറുടെ ശത്രുവായി തീർന്നത്. ടാങ്കനിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു സംഘടനയുണ്ടാക്കി, അതാണ് ടാങ്കനിക്കൻ ആഫ്രിക്കൻ നാഷണൽ യൂണിയൻ, ടാനു, TANU, ടാങ്കനിക്കൻ ആഫ്രിക്കൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്നൊരു സംഘടനയുണ്ടാക്കി. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കക്കാരെ സംഘടിപ്പിച്ച് അവിടുത്തെ ഗവർണർ ഭരണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏർപ്പെട്ടു. ഈ സമയത്താണ് 1955 ഐക്യരാഷ്ട്ര സംഘടന ഇത്തരത്തിൽ ട്രസ്റ്റീഷിപ്പിൻ്റെ കീഴിലുള്ള ഭരണകാര്യങ്ങളെ ആലോചിക്കുന്നതിൽ കൂടിയാലോചന നടത്തി. അതിലേക്കായിട്ട് പിന്നെ ടാങ്കനിക്കയിൽ വിവരം അറിയിച്ചു. ടാങ്കനിക്കൻ പാർട്ടിയുടെ നേതാവായ ജൂലിയസ് നെരേരയെ അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അത് ഗവർണറായിരുന്ന ട്വൈനിങ്ങിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ട്രസ്റ്റീഷിപ്പ് കൗൺസിലിൻ്റെതാണ്, അത് യു എൻ ഇടപെട്ടതായതുകൊണ്ട് അയക്കാതിരിക്കാനും നിവൃത്തിയില്ല. അങ്ങനെ അയച്ചു. അയച്ചപ്പോൾ ഈ ട്വൈനിങ്ങിൻ്റെ നിർദ്ദേശപ്രകാരവും അല്ലെങ്കിൽ പ്രേരണപ്രകാരവും ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ സർക്കാരിനോട്, US സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തെ ഐക്യരാഷ്ട്ര സംഘടന പ്രവർത്തിക്കുന്ന മന്ദിരത്തിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം താമസിച്ചു കൊള്ളണം, മറ്റൊരിടത്തേക്കും പോകാൻ പാടില്ല. എന്നുവെച്ചാൽ ഒരു വംശീയവാദി വരികയാണ്, അഥവാ കുഷ്ഠരോഗം പിടിച്ച ഒരുത്തൻ വരികയാണ്, അവൻ മറ്റുള്ളവരിലേക്ക് സാംക്രമിക രോഗം പടർത്തരുത് എന്നുള്ള ധാരണയോടുകൂടി ഇദ്ദേഹത്തെ അടച്ചിട്ട രീതിയിൽ ചർച്ചയ്ക്കെടുപ്പെട്ടു. ആ ചർച്ചയ്ക്കായി അവതരിപ്പിച്ച രേഖയിൽ ഈ യുഎൻഎയുടെ കൗൺസിൽ പറഞ്ഞത്, അടുത്ത 25 കൊല്ലക്കാലം കൊണ്ട് ഘട്ടം ഘട്ടമായി, അല്ലെങ്കിൽ 25 കൊല്ലം കഴിയുമ്പോഴേക്കും, ഘട്ടം ഘട്ടമല്ല 25 കൊല്ലം കഴിയുമ്പോഴേക്കും ടാങ്കനിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന കാര്യം പരിഗണിക്കാം. ഈ പരിഗണിക്കാമെന്ന് പറയുന്നത് UNA വാക്കുകളല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോട് ഇടപെട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നാക്കിലൂടെ വിളി വന്നതാണ്. അപ്പോൾ 25 കൊല്ലം കഴിയുമ്പോഴേക്കും ഇവരെ സ്വയം ഭരണത്തിന് പ്രാപ്തരാക്കാൻ തക്കവണ്ണം ഐക്യരാഷ്ട്ര സംഘടന ട്രസ്റ്റീഷ് കൗൺസിലും ഈ ഭരണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റും കൂടി നടത്തിലാക്കിക്കൊള്ളാം, ഇതാണ് വാഗ്ദാനം. പക്ഷേ അവിടുത്തെ പ്രസംഗത്തിൽ നെരേര പറഞ്ഞത്, അടുത്ത 25 കൊല്ലമൊന്നും പോകേണ്ടതില്ല, അതിനു മുമ്പ് തന്നെ ഞങ്ങൾ സ്വയം ഭരണം സ്ഥാപിക്കും. അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. അങ്ങനെ സ്വയം ഭരണം സ്ഥാപിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അത് ആഫ്രിക്കൻ ജനങ്ങൾക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കാകെ തന്നെ വിമോചന പോരാട്ടത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ വലിയ ആവേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് ബ്ലോക്കും പിന്താങ്ങുകയും ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും ജോലി നഷ്ടപ്പെടുത്താനും ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ജോലി രാജിവെച്ചു, മുഴുവൻ സമയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും 1960 നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, തെരഞ്ഞെടുപ്പെന്ന് പറയാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ബ്രിട്ടീഷ് ഗവർണർ ഭരണാധികാരിയായി തദ്ദേശീയരെ കൊണ്ട് ഭരിപ്പിക്കുന്ന ഏർപ്പാട്, അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രവിശ്യാ ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്നത് പോലെ ഒരു ബ്രിട്ടീഷ് ഗവർണർ ഉണ്ടാവും. ഇപ്പോൾ മദ്രാശി പ്രവിശ്യയിൽ ബ്രിട്ടീഷ് ഗവർണറുണ്ട്, സി രാജഗോപാലാചാരി പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കും. ആ തരത്തിലുള്ളൊരു ഏർപ്പാട് ടാൻസാനിയയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതിൽ തെരഞ്ഞെടുപ്പിൽ ടാനു എന്ന് പറഞ്ഞ സംഘടന മത്സരിച്ചു, ജൂലിയസ് നെരേര ജയിച്ചു. അങ്ങനെ 5 മന്ത്രിമാർ അവർക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞു. പക്ഷേ അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്വൈനിങ്ങിന് താല്പര്യമില്ലായിരുന്നു. എന്തായാലും 1961 തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി, 71 സീറ്റിൽ 70 സീറ്റും നേടി, ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇവിടെ ഒരു ഭരണം നിയന്ത്രിക്കാൻ സാധിച്ചു. അങ്ങനെ റിപ്പബ്ലിക്കായി സ്വയം പ്രഖ്യാപിച്ചു നെരേരയുടെ ടാങ്കനിക്ക. അത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ ട്വൈനർ എഡ്വേർഡ് ട്വൈനിങ് എന്ന് പറയുന്നയാൾ തിരിച്ചുപോയി. പിന്നീട് റിച്ചാർഡ് ഹോൺബുൾ എന്ന് പറയുന്ന മറ്റൊരാൾ വന്നു.
അദ്ദേഹം കുറച്ചുകൂടി മാന്യമായി പെരുമാറുന്നയാളായിരുന്നു. നെരേരയുമായിട്ട് സൗഹൃദം പുലർത്തിയിരുന്നു മാത്രമല്ല, മാറിയ സാഹചര്യം മനസ്സിലാക്കാനുള്ള ഒരു അന്തരീക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ടാൻസാനിയയ്ക്കകത്ത്, ടാങ്കനിക്കകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ തൊട്ടയലത്തെ രാജ്യമായ സാൻസിബാറിൽ, സാൻസിബാർ എന്ന് പറയുന്നൊരു ദ്വീപാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്നതാണ്, ആഫ്രിക്കൻ തീരവുമായിട്ട് കുറേ അകലത്തിലാണ്. ആ സാൻസിബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ്. 1890s മുതൽ അവരുടെ പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം, തദ്ദേശീയനായ ഒരു രാജാവോ എന്ന ജനപ്രതിനിധിയോ തന്നെ ഭരിക്കുന്നുണ്ടാവും, പക്ഷേ നിയന്ത്രണം ബ്രിട്ടൻ്റെ കയ്യിലാണ്. അവിടെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. ഒരു ഇസ്ലാം, ഒരു സുൽത്താനായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. ഈ സുൽത്താനെതിരെയുള്ള ഭരണക്രമങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ അവിടെ നടന്നു വരികയാണ്. അപ്പോൾ സുൽത്താനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് പെരുമാറിയത്. ബ്രിട്ടൻ പ്രഖ്യാപിച്ചു സാൻസിബാറിന് സ്വാതന്ത്ര്യം കൊടുക്കും, അത് സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അവിടെ നിലനിൽക്കും എന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ അംഗവുമായിരിക്കും, ബ്രിട്ടീഷ് രാജ്യയെ ഭരണത്തലവനായി അംഗീകരിക്കുമെന്നും പറഞ്ഞു. ഈ പ്രഖ്യാപനത്തോട് നാട്ടുകാർക്ക് കടുത്ത വിയോജിപ്പുണ്ടായി. അവിടെ ഒരു വിപ്ലവം തന്നെ നടന്നു, സായുധ വിപ്ലവം നടന്നു. ആ സായുധ വിപ്ലവത്തിൻ്റെ ഫലമായി സുൽത്താന് സ്ഥാനപ്രശ്നമാവുകയും അവിടെ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് വരികയും ചെയ്തതാണ് സാൻസിബാർ റിപ്പബ്ലിക്. ഈ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ പാശ്ചാത്യ ലോകം, മുതലാളിത്ത ലോകം ഒന്നടങ്കം അതിനെ ആക്രമിച്ചു, ശക്തിയായി ഈ രാജ്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ സോവിയറ്റ് യൂണിയൻ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, മാവോയുടെ ചൈന, ഈ രാജ്യങ്ങളെല്ലാം തന്നെ സാൻസിബാറിന് സഹായവുമായിട്ടെത്തി. സാൻസിബാറിനെ സഹായിക്കാൻ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ടാങ്കനിക്കയും തയ്യാറായി. ടാങ്കനിക്കയുടെ പ്രസിഡൻ്റായിരുന്ന നെരേരയുടെ പ്രവർത്തനമെന്ന് പറയുന്നത് തൊട്ട് തെക്ക് കിടക്കുന്ന, അല്ല തൊട്ട് വടക്ക് കിടക്കുന്ന ഉഗാണ്ടയിലും അംഗോളയിലും മൊസാംബിക്കിലും ഒക്കെ നടക്കുന്ന സമരങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യമായിരുന്നു ഈ ടാങ്കനിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ടാങ്കനിക്കയുടെ സഹായത്തോടുകൂടിയാണ് സാൻസിബാർ സ്വതന്ത്രമാകുന്നത്. രണ്ടുപേരും ഏതാണ്ട് ഒരേ വംശീയരാണ്. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും കൂടെ ചേർന്ന് ടാങ്കനിക്ക എന്നുള്ള പേര് മാറ്റി ടാൻസാനിയൻ റിപ്പബ്ലിക് എന്ന് പേര് മാറ്റി. അങ്ങനെ ടാൻസാനിയൻ റിപ്പബ്ലിക് നിലവിൽ വന്നു. സാൻസിബാറിലെ ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കുകയും ഇദ്ദേഹം പ്രസിഡൻ്റായി തുടരുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് നെരേരയായതുകൊണ്ട് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ്റെ ശ്രമം നടത്തി. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ടാനു എന്ന് പറയുന്ന തൻ്റെ സംഘടനയ്ക്കകത്ത് നിന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു, ആഫ്രിക്കയിലെ എല്ലാ, അതായത് ടാങ്കനിക്കയിലെ എല്ലാ വിദേശ വ്യവസായങ്ങളും ദേശസാൽക്കരിക്കും, അതേപോലെ തന്നെ മറ്റ് മൈനുകളിലേക്ക് തൊഴിലാളികൾ അയക്കുന്ന സമ്പ്രദായം നിർത്തലാക്കും. ടാങ്കാനിയ, ടാങ്കനിക്ക റിപ്പബ്ലിക്കായ ഉടനെ തന്നെ അദ്ദേഹം ചെയ്തത് ദക്ഷിണാഫ്രിക്കയിലെ മൈനുകളിലേക്ക് ജോലി ചെയ്യാനായി കയറ്റി അയച്ചു, അടിമയ്ക്ക് തുല്യമായി കയറ്റി അയച്ചു കൊണ്ടിരുന്ന കറുത്ത വർഗ്ഗക്കാരുടെ കയറ്റുമതിയെ നിരോധിച്ചു. ആഫ്രിക്കൻ ജനത അല്ലെങ്കിൽ ടാങ്കനിക്കയിലെ ജനത ഇനി ഒരു രാജ്യത്തിലും പോയി അടിമത്ത പണി ചെയ്യില്ല. അത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ അടിയായി പോയി, കാരണം അവരുടെ ഫാക്ടറികളിലും മൈനുകളിലും ജോലി ചെയ്യാൻ ആളില്ലാതെ വരും. എന്നുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സമാന മനസ്കരായ മറ്റു പല ആൾക്കാരെയും ചേർത്തുകൊണ്ട് ആഫ്രിക്കൻ നാഷണൽ യൂണിയന് നേതൃത്വം കൊടുക്കുകയും ആഫ്രിക്ക ആഫ്രിക്കക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം നടത്തുകയും ചെയ്തു. അപ്പോൾ ആഫ്രിക്ക ആഫ്രിക്കക്കാർക്കെന്ന് പറയുമ്പോൾ അത് വംശീയ വിദ്വേഷമാണെന്ന് വരാം, വെള്ളക്കാർക്കെതിരാണെന്ന് വരാം. അപ്പോൾ നെരേരെ പ്രഖ്യാപിച്ചു, ഇത് വെളുത്ത മനുഷ്യർക്ക്, വെള്ളക്കാർക്കെതിരായിട്ടുള്ള സമരമല്ല, ഇത് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള, കോളനിവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരമാണ്. തദ്ദേശീയ വ്യവസായങ്ങളെല്ലാം ദേശസാൽക്കരിക്കും, മൈനുകൾ ദേശസാൽക്കരിക്കും, വ്യവസായത്തിലും കൃഷിയിലും യന്ത്രവൽക്കരണം ഏർപ്പെടുത്തും, അങ്ങനെ ആധുനിക രാഷ്ട്രമാക്കി തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അട്ടിമറി നടത്താൻ ശ്രമിക്കുന്നത്. അത് സൈന്യത്തിലൂടെയാണ് അട്ടിമറി നടത്തിയത്. അതിൽ ബ്രിട്ടൻ്റെ സഹായമുണ്ടായിരുന്നു, അമേരിക്കയുടെ സഹായമുണ്ടായിരുന്നു, CIA അതിനകത്ത് ഇടപെട്ടിരുന്നു. അപ്പോൾ സൈന്യത്തിൻ്റെ അട്ടിമറിയുടെ ഫലമായിട്ട് തൽക്കാലം അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ട, അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടും. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രൂപീകരിച്ച സൈന്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സൈന്യത്തിനകത്ത് ബ്രിട്ടീഷ് കമാൻഡർമാർക്ക് സ്വാധീനമുണ്ട്. ആ സൈന്യത്തിൽപ്പെട്ട 3-4 ബറ്റാലിയനുകളാണ് നെരേരയ്ക്കെതിരെ കലാപം ആരംഭിച്ചത്. ആ കലാപത്തെ അടിച്ചമർത്താനായിട്ട് അദ്ദേഹം ഒളിവിൽ പോയി, ഒരു പള്ളിയിൽ അഭയം പ്രാപിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ സഹപ്രവർത്തകരെയും നാട്ടുകാരെയും സ്വരൂപിക്കാനുള്ള, സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സഹായം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടൻ്റെ സൈന്യ സഹായം സ്വീകരിക്കാൻ തീരുമാനിച്ചതിന് വിമർശനം വന്നു. പക്ഷേ അദ്ദേഹം നെരേരെ പറഞ്ഞത് ബ്രിട്ടൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ രൂപിച്ച സൈന്യത്തെ അടിച്ചമർത്തണം, അങ്ങനെയായിരുന്നു ആ തന്ത്രം. എന്തായാലും ആ തന്ത്രം വിജയിച്ചു,
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിച്ചു. അന്താരാഷ്ട്ര ഇടപെടലുണ്ടായി. നെരേരയ്ക്ക് സ്വന്തം രാജ്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും സാധിച്ചു. ടാൻസാനിയ എന്ന് പറയുന്ന അതായത് സാൻസിബാറിൻ ടാങ്കനിക്കിൽ നിന്ന് സാൻസിബാർ എന്ന രാജ്യം ടാൻസാനിയ എന്ന റിപ്പബ്ലിക് നിലവിൽ വന്നു. അന്താരാഷ്ട്ര അംഗീകാരം കിട്ടി. വിമോചന പോരാട്ടങ്ങൾക്ക് ഒരു പുതിയ കുതിപ്പായിരുന്നു ഈ രാജ്യം മുന്നോട്ട് വെച്ചത്. എന്തെന്നാൽ അൾട്രാ മാവോയിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായിപ്പോകും എന്ന് വിചാരിച്ചിരുന്ന സാൻസിബാറിനെയും വംശീയ വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഭരണം വന്നുപോകുമെന്ന് പേടിച്ചിരുന്ന ടാങ്കനിക്കയെയും യോജിപ്പിച്ചുകൊണ്ട് സമന്വയത്തിൻ്റെ പാതയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വാഹിലി ഭാഷയിൽ അദ്ദേഹം ആ പുതിയ സംരംഭത്തിന് കൊടുത്ത പേര് ഉജാം എന്നായിരുന്നു. ഉജാം എന്ന് വെച്ചാൽ ആ ഭാഷയിൽ വാക്കിൻ്റെ അർത്ഥം ഫാമിലി ഹുഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഗ്രാമസ്വരാജിനെപ്പറ്റി ഗാന്ധിജി പറഞ്ഞതുപോലെ ആഫ്രിക്കൻ സോഷ്യലിസം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സോഷ്യലിസം ഫോർ ആഫ്രിക്ക, ആഫ്രിക്കയ്ക്ക് വേണ്ടി ഒരു സോഷ്യലിസം. അത് റഷ്യയിലെ സോഷ്യലിസമോ അല്ലെങ്കിൽ റുമാനിയയിലെ സോഷ്യലിസം പോലെ ആയിരിക്കില്ല. ഓരോ രാജ്യത്തിനും അനുയോജ്യമായ തരത്തിൽ വിപ്ലവ പരിപാടി ആവിഷ്കരിക്കുകയും തദ്ദേശീയരുടെ സഹായത്തോടുകൂടി അവരുടെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മാവോ ചൈനയിൽ ചെയ്തതുപോലെ തദ്ദേശീയമായൊരു സോഷ്യലിസം വികസിപ്പിക്കുകയായിരുന്നു. ആശയം മാർസിൻ്റെ തന്നെയാണ്, സോഷ്യലിസ്റ്റ് സമൂഹക്രമം തന്നെയാണ്. പക്ഷേ തദ്ദേശീയമായ ഒരു മേമ്പൊടി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ നാഷണലിസം അല്ല ആഫ്രിക്കൻ സോഷ്യലിസം എന്ന് പറഞ്ഞതും. ഉജാം എന്ന് പറയുന്ന ഫാമിലി ഹുഡ്, തദ്ദേശീയമായ വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് എന്നാൽ ആധുനികവൽക്കരണത്തോട് എതിർപ്പ് കാണിക്കാതെ, വംശീയ വിദ്വേഷം കാണിക്കാതെ വെള്ളക്കാരെയും ഏഷ്യക്കാരെയും ആഫ്രിക്കക്കാരെയും സഹോദരങ്ങളായി കണ്ടുകൊണ്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് ആഫ്രിക്കൻ ദേശീയ വിമോചന പോരാട്ടങ്ങൾക്കൊരു മാതൃകയാണ്. കാരണം മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ സോഷ്യലിസത്തെയും തദ്ദേശീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജനക്ഷേമകരമായൊരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ജൂലിയസ് നെരേര ആഫ്രിക്കൻ ജനതയ്ക്കും പ്രത്യേകിച്ച് ടാങ്കനിക്കക്കാർക്കും ടാൻസാനിയക്കാർക്കും മഹാത്മാഗാന്ധിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം ആഫ്രിക്കൻ സോഷ്യലിസവുമാകുന്നു. എന്തായാലും 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു വിമോചന പോരാട്ടമായിരുന്നു ടാൻസാനിയയിൽ നടന്നത്.